നമസ്കാരം ഞാൻ പി ഡി സൈഗാൾ തൃപ്പണിതുറ ഇന്ന് നമുക്ക് ഗോപിക കുസുമം മോഹന കൈശികി ലവങ്കി എന്നീ രാഗങ്ങളെ പരിചയപ്പെടാം ലവങ്കി ഒന്നാമത്തെ മേളകർത്താവായ കനകാങ്കിയുടെ ജന്യരാഗമാണ് ആരോഹണം സാധാമ ഇത് ബാലമുരളീകൃഷ്ണ സാറാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ലവങ്കി എന്ന രാഗം സി സ്കെയിലിൽ പറയുകയാണെങ്കിൽ സി സി ഷാർപ്പ് എഫ് ജി ഷാർപ്പ് സി തിരിച്ചു അതേപോലെ തന്നെ സി ജി ഷാർപ്പ് എഫ് സി ഷാർപ്പ് സി സരി മദ സരി സദാ മരി സരി സദാ സ ഇത് ഒരു സിനിമ പാട്ടൊക്കെ ഉള്ളതാണ് നമ്മളുടെ കിഴക്കുള്ള ഒരു പക്ഷി എന്നുള്ള ആ രുണകിരണങ്ങൾ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം രവീന്ദ്ര മാഷിന്റെ ഈ ലവങ്കി എന്ന രാഗത്തിലുള്ളതാണ് നമ്മള് റയറായിട്ടുള്ള രാഗങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് സിനിമ പാട്ടൊക്കെ കണ്ടുപിടിക്കല് വലിയ പാടായിട്ടുള്ള കാര്യങ്ങൾ കാരണം എല്ലാ രാഗങ്ങളിലും ആരും അങ്ങനെ അധികം ചെയ്തിട്ടൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഈ രാഗങ്ങൾ പുറത്തേക്ക് വരാത്തത് ഓരോ വലിയ സംഗീത സംവിധായകർ ഓരോ പാട്ടുകൾ ഈ റയറായിട്ടുള്ള രാഗത്തിൽ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഓരോ രാഗങ്ങളെ സമൂഹത്തിലേക്ക് കിട്ടണത് ഇപ്പോൾ കുന്തളവരാളി എന്ന രാഗത്തിൽ ഒരു മുറി വന്ന് ആ പാട്ട് ചെയ്തപ്പോഴത്തേക്ക് ആ പാട്ട് പോപ്പുലറായി കാരണം ഇനി ആര് വേണമെങ്കിൽ എത്ര പാട്ട് വേണമെങ്കിലും കുന്തളവരാളിയിൽ ചെയ്യും അപ്പം ആഹരി അതൊക്കെ ചെയ്തപ്പോഴത്തേക്കാണ് പുറത്തേക്ക് ഓരോ രാഗങ്ങൾ നമുക്ക് കിട്ടണത് അപ്പം അതുപോലെ വലിയ വലിയ ആൾക്കാർ ഓരോ രാഗങ്ങൾ ഇതുപോലെ റയറായിട്ട് കിടക്കണവരെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ രാഗങ്ങൾ നമ്മളിലേക്ക് എത്തണത് അല്ലെങ്കിൽ രാഗങ്ങളൊക്കെ ഇങ്ങനെ ഉറങ്ങി കിടക്കിയിരിക്കുകയുള്ളൂ നമുക്കത് ഉണർത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ പരിപാടി തുടങ്ങിയേക്കണം തന്നെ കാരണം ഓരോ രാഗങ്ങൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോ സംഗീത സംവിധായകർ അതിൽ പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ ആ രാഗങ്ങൾ നമുക്ക് ലഭിക്കും കാരണം രാഗങ്ങൾ നമുക്കിവിടെ ഉള്ളതാണ് നമ്മളത് ഉപയോഗിക്കാത്ത കുറ്റം മാത്രമേ ഉള്ളൂ ഈ രാഗങ്ങളെന്ന നമ്മളിപ്പോൾ ഇവിടെ ഇല്ലാത്ത രാഗങ്ങളല്ല നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഇവിടെ ബുക്കുകളിൽ ഉറങ്ങി കിടക്കുന്ന രാഗങ്ങളാണ് അപ്പോൾ അത് ഓരോ മഹാന്മാരും ഓരോ പാട്ടുകൾ ചെയ്യുമ്പോഴും നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അത് അറിവായിട്ട് കിട്ടുന്നത് അതുപോലെ അതിനകത്തുള്ള കീർത്തനങ്ങൾ കണ്ടുപിടിക്കല് അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് കാരണം വെച്ചാൽ നമ്മൾ ഇതെല്ലാം ഒരുപാട് അന്വേഷിച്ച് നടന്നാലാണ് ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നാലും ഓരോ കണ്ടുപിടിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അത് ഏതെങ്കിലും കാലഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പം ഗോപിക എന്ന് പറഞ്ഞ രാഗം ലവങ്കി തമ്മിലുള്ള വ്യത്യാസം ലവങ്കിയുടെ ആരോഹണം സരി മദ സ സാധ മരീസ ഇങ്ങനെയായിരുന്നെങ്കിൽ ഗോപിക കുസുമത്തിന് നിഷാദം കൂടി ചേർക്കേണ്ടി വരും നിഷാദം ചേർത്താൽ സരി മദീ സ കകൾ നിഷാദമായി ഈ രാഗത്തിന്റെ പേര് ഗോപിക കുസുമം എന്നാണ് ആദ്യം മനസ്സിലാക്കിയത് സരിമസ അത് ലവങ്കി ഇത് സരിമ ധനീസ അവ നിഷാദം കൂടി ചേർത്താൽ അത് ഗോപിക കുസുമം എന്നൊരു രാഗമായി സി സ്കെയിലിൽ പറയുകയാണെങ്കിൽ സി സി ഷാർപ്പ് എഫ് ജി ഷാർപ്പ് ബി സി ഇതിൽ ബി ആണ് സ്പെഷ്യൽ ആയിട്ട് വന്നത് സരിമനീ നീധനിധനി ധനിധനിധാ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ലവങ്കി ഗോപിക കുസുമം സരിമ സ സാമരീ സ അതിൻ്റെ കൂടെ സരിമധനീ എന്നുകൂടി ചേർത്താൽ അത് ഗോപിക കുസുമം എന്ന രാഗമായി അപ്പം നമ്മൾ ഇന്ന് രണ്ട് രാഗം പഠിച്ച് ലവങ്കി ലവങ്കിയുടെ കൂടെ തൊട്ടടുത്ത് കിടക്കുന്ന രാഗമാണ് ഗോപിക കുസുമം അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഗോപിക കുസുമത്തിൻ്റെ അടുത്തേക്കുള്ള രാഗത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ലവങ്കി ഗോപിക കുസുമം അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം